ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉള്ളിച്ചമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 10-15 ഉള്ളി, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, പുളി. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടുകയും ഒക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പുളി ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. പുളി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് പുളിയും മുളകും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിയും മുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേന എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ ഒപ്പം, ഇഡ്ഡലിയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.